ജി ആൻഡ് ജി കിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഒരു ടീ ടൈം സ്നാക്കാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നു എന്നാൽ വളരെ സ്വാദിഷ്ടമായിട്ടുള്ളൊരു ടീ ടൈം സ്നാക്ക്, അവിലുകൊണ്ടുള്ള മിക്സ്ചർ. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നോക്കാം. ഇതിനായിട്ട് ഒരു 3 കപ്പ് അവിൽ എടുത്തിട്ടുണ്ട്, വെളുത്ത അവിലാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്കായിട്ട് 1/4 കപ്പ് അണ്ടിപ്പരിപ്പ്, 1/4 കപ്പ് കറുത്ത മുന്തിരി, 1/4 കപ്പ് ബദാം, 1/4 കപ്പ് നിലക്കടല, ഇത്രയും സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. പിന്നെ 3 പച്ചമുളക്, പിന്നെ കുറച്ച് കറിവേപ്പില. ആദ്യം ഈ പച്ചമുളക് ഒന്ന് പൊടിയായിട്ട് അരിഞ്ഞു വയ്ക്കാം. അതിനുശേഷം നമ്മൾ ഈ എടുത്തിട്ടുള്ള സാധനങ്ങളെല്ലാം ഒന്ന് നല്ല വെളിച്ചെണ്ണയിലൊന്ന് വറുത്തെടുക്കുകയാണ് വേണ്ടത്. അതുപോലെ അണ്ടിപ്പരിപ്പ് ഒന്ന് നടുമുറിച്ചൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് വെക്കണം. ഇനി നമുക്ക് എണ്ണ ചൂടാക്കാൻ വയ്ക്കാം. അപ്പം എണ്ണ ചൂടായിട്ടുണ്ട്, അതിലേക്ക് ആദ്യം ബദാം ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടായി കഴിഞ്ഞാൽ നമ്മൾ ഫ്ലെയിം കുറച്ച് കുറച്ചിട്ടാണ് ബദാമിൻ്റെ പീസുകൾ ഇട്ട് കൊടുക്കുന്നത്. ഇതൊന്ന് മൂത്ത് വരുമ്പം ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് വിണ്ട് വരുന്നതായിട്ട് കാണാം. അപ്പം അത് കോരി മാറ്റാം. ഇനി ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് അങ്ങനെ ബ്രൗൺ കളർ ആവുമൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. നല്ല ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് ഒന്നൊന്ന് ഇളക്കിയിട്ട് പെട്ടെന്ന് തന്നെ കോരിയെടുക്കാവുന്നതാണ്. ഇതിപ്പോൾ ഓവറായിട്ട് ചൂടായി പോയിട്ടുണ്ട്, കുറച്ച് കൂടുതൽ ചൂടായി പോയിട്ടുണ്ട് എണ്ണ, അതുകൊണ്ടാണ് ഇത് ഇട്ട ഉടനെ തന്നെ ബ്രൗണിഷ് കളറിലേക്ക് മാറുന്നത്. അപ്പം അങ്ങനെ ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല, കളറ് മാറാത്ത വിധത്തിൽ തന്നെ കോരിയെടുക്കുക. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള നിലക്കടല ഇട്ട് കൊടുക്കാം. അതും ഒന്ന് ചെറുതായിട്ടൊന്ന് ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മൂത്ത് കഴിയുമ്പോൾ അതിൻ്റെയും തൊലി പൊട്ടി വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ചെറിയൊരു പൊട്ടുന്നൊരു ഒച്ചയൊക്കെ കേൾക്കും. പെട്ടെന്ന് തന്നെ 1-2 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കത് വറുത്തെടുക്കാൻ പറ്റും. ഇനി ഇതിലേക്ക് ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കാം. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം, കാരണം ഉണക്കമുന്തിരിയൊക്കെ ഒന്ന് ബബിളായി വന്നാൽ അപ്പം തന്നെ അതൊന്ന് കോരി മാറ്റണം. ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ആ ഒരു സോഫ്റ്റ്നെസ് പോകും പിന്നെ നമ്മൾ മിക്സ്ചറിൽ ചേർത്ത് കഴിയുമ്പോൾ. ആ ബബിളായി വരുമ്പോൾ തന്നെ നമ്മളത് കോരിയെടുക്കാം. ഇതിലേക്ക് അരിഞ്ഞു വെച്ച പച്ചമുളക് പൊടി ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇടുമ്പോൾ അത് ഉണങ്ങിയ സാധനമല്ല, പച്ചയായിട്ടുള്ള മുളകല്ലേ, അപ്പോൾ തെറിക്കാനുള്ളൊരു സാധ്യതയൊക്കെ ഉണ്ട്, അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കോരി മാറ്റാം. ഇനി ഇതിലേക്ക് ഇടാനുള്ളത് നമ്മുടെ വെളുത്ത അവലാണ്, അത് കുറേശ്ശെ കുറേശ്ശെയായിട്ട് ഇട്ടിട്ട് വറുത്തെടുക്കാം. ഒരുപാടിട്ട് വറുക്കണ്ട, കാരണം നമുക്കത് കോരി മാറ്റാൻ പ്രയാസമായിരിക്കും. അതങ്ങനെ ഒരുപാട് മൂക്കാനൊന്നുമില്ല, ഇടുമ്പോൾ തന്നെ അത് നല്ലോണം പൊന്തി വരും. ഇപ്പോൾ വറുത്തെടുക്കേണ്ട ഐറ്റംസ് എല്ലാം വറുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അവിലും ബദാമും കടലയും എല്ലാം വറുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട പൊടികൾ ചേർക്കുകയാണ് വേണ്ടത്. പക്ഷേ അതിൻ്റെ മുമ്പേ ഞാൻ ഒരു കാര്യം ചെയ്യുന്നുണ്ട്, കുറച്ച് ടിഷ്യൂ പേപ്പർ ഇതിലേക്ക് വെറുതെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്തിനാന്ന് വെച്ചാൽ ഇതിൽ എക്സസ് ആയിട്ടുള്ള ഓയിൽ ഉണ്ടെങ്കിൽ അത് ഈ ടിഷ്യൂ പേപ്പർ അബ്സോർബ് ചെയ്തിട്ട് പോയിക്കോളും. ടിഷ്യൂ പേപ്പർ ഇല്ലെങ്കിൽ നല്ല വൃത്തിയുള്ള തുണി ഉണ്ടെങ്കിൽ അത് ഇതേമാതിരി ചുരുട്ടിയിട്ടാലും മതി. ഒരു 4-5 ടിഷ്യൂ പേപ്പർ ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ എക്സസ് ആയിട്ടുള്ള ഓയിലൊക്കെ അതിൽ പറ്റിപ്പിടിച്ച് പൊക്കോളും. ഒരുപാട് കുത്തി ഇളക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒരു ജെൻറ്റിലായിട്ട് ഒന്ന് മിക്സ് ചെയ്താൽ മതി. നമ്മൾ പൊടികൾ ചേർക്കുന്നതിൻ്റെ മുമ്പേ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ എണ്ണ പെട്ടെന്ന് പൊക്കോളും, ഇല്ലെങ്കിൽ നമ്മൾ ഇതിലേക്ക് പാകത്തിനുള്ള കണക്കിലല്ലേ പൊടികൾ ചേർക്കുക, അപ്പോൾ അത് കുറച്ച് ടിഷ്യൂ പേപ്പറിൽ പറ്റിപ്പോവും. ആദ്യമേ ഇങ്ങനെ ചെയ്താൽ എക്സസ് ഓയിൽ ആദ്യം തന്നെ നമുക്ക് ഒരു പരിധി വരെയൊക്കെ റിമൂവ് ചെയ്യാൻ പറ്റും. 2 മിനിറ്റ് ഇതിൻ്റെ മുകളിൽ കുറച്ച് വറുത്ത് വെച്ചിട്ടുള്ള മിക്സ്ചറിൻ്റെ പീസസ് ഇട്ട് കൊടുത്തിട്ട് 2 മിനിറ്റ് ഒന്ന് വെച്ചാൽ മതി. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കിയിട്ട് ടിഷ്യൂ പേപ്പർ അങ്ങോട്ട് എടുത്ത് കളയാം. ഇപ്പോൾ കണ്ടോ, ടിഷ്യൂ പേപ്പറിൽ നല്ലപോലെ ഓയിൽ അബ്സോർബ് ചെയ്തിട്ടുണ്ട്. ഇനി ടിഷ്യൂ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു നല്ല വൃത്തിയുള്ള കോട്ടൻ്റെ തുണി എടുത്താൽ മതി. നമ്മുടെ സെറ്റുമുണ്ടിൻ്റെയൊക്കെ ടൈപ്പ് തുണിയില്ലേ, അത് നല്ല വൃത്തിയായിട്ട് കഴുകി ഉണക്കിയിട്ടുള്ള നല്ല തുണി ഇട്ടാൽ മതി. ന്യൂസ് പേപ്പറൊന്നും ഒരിക്കലും ഇടരുത്, കാരണം ന്യൂസ് പേപ്പറിൽ കാർബൺ ഉണ്ടായിരിക്കും, അത് നമുക്ക് അത്ര നല്ലതല്ല. ടിഷ്യൂ കംപ്ലീറ്റ് ചെയ്യാൻ ഇതൊന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1/2 ടീസ്പൂൺ ഉപ്പാണ് ആദ്യം ചേർക്കുന്നത്. എന്നിട്ട് മിക്സ് ചെയ്ത് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുക. അതുപോലെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി വെതറി കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി വെതറുന്നുണ്ട്. 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി വെതറുന്നുണ്ട്. മുളക് പൊടിയൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് നൽകുന്നതിനായിട്ട് 1 ടീസ്പൂൺ അയമോദകം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അയമോദകം വളരെയധികം ഔഷധ മൂല്യമുള്ള സാധനമാണ്. ഇത് നമുക്ക് വയറിനൊക്കെ വളരെയധികം
നല്ലതാണ്. നമ്മൾ മിക്സറിലൊക്കെ ഈ അയമതകൊക്കെ ഇടുകയാണെങ്കിൽ വയറിനൊന്നും ഒരു ട്രബിളും ഉണ്ടാവില്ല. ഒന്ന് കയ്യിലൊന്ന് ഇങ്ങനെ ഒന്ന് ഞരടിയിട്ടിട്ടാൽ കുറച്ചുകൂടി അതിൻ്റെ ആ ഒരു ഫ്ലേവർ ഇതിൽ നിൽക്കും. അപ്പം ഇനി അയമതകം കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഓപ്ഷണലായിട്ട് ഒരു ഐറ്റം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നിർബന്ധമൊന്നുമില്ല, പക്ഷേ ഞാൻ എപ്പോഴും ചേർക്കാറുണ്ട് ഒരു ടീസ്പൂൺ പഞ്ചസാര. അതുകൂടി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ മിക്സ്ചറിന്. അപ്പോൾ മധുരം കഴിക്കാത്ത ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ പഞ്ചസാരയുടെ സ്റ്റെപ്പ് ഒഴിവാക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് എന്ത് ഏത് പൊടി വേണമെങ്കിലും നമുക്ക് കുറവുണ്ട് തോന്നുകയാണെങ്കിൽ, ഉപ്പാണ് കുറവ് തോന്നുന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതേപോലെ മഞ്ഞൾ കുറച്ചുകൂടി കളറിൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഏത് വേണമെങ്കിലും ചേർക്കാം. ആദ്യമേ നമ്മൾ കുറേ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആദ്യം കുറച്ച് ചേർക്കാം, എന്നിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സാക്കിയാൽ നമുക്ക് വേണമെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. മഞ്ഞളൊക്കെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഏകദേശം ഒരു കളറ് പിടുത്തം കിട്ടുള്ളൂ. ഇതിപ്പോൾ ഒരു പാകത്തിനുള്ള മൈൽഡായിട്ടുള്ളൊരു കളറാണ്. ഇനി ഇത് നല്ല മഞ്ഞ കളറിൽ കിട്ടണമെന്ന് ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി മഞ്ഞൾ ചേർത്ത് കൊടുക്കാം. ഞാനൊരു ഇത്രയും കൂടി ചേർത്തിട്ട് ഞാൻ കാണിച്ചു തരാം. നല്ല യെല്ലോയിഷ് കളർ വേണമെന്നുണ്ടെങ്കിൽ ഒരര ടീസ്പൂൺ കൂടി ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് വീണ്ടും മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. മിക്സ് ചെയ്യുന്നത് നല്ലോണം മിക്സ് ചെയ്യണം. ഒരുപാട് കുത്തി ഉടച്ച് മിക്സ് ചെയ്യരുത്. പക്ഷെ എന്നാലും നന്നായിട്ട് പ്രോപ്പറായിട്ട് അടി തട്ടി എല്ലാ ഭാഗത്തും ഇളക്കം തട്ടണം. എന്നാലേ ഈ പൗഡർ നമ്മളിപ്പോൾ ഇട്ടിട്ടുള്ള മസാല പൗഡറുകളെല്ലാം ഇതിൽ പ്രോപ്പറായിട്ട് മിക്സായിട്ട് കിടക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മുടെ സ്പെഷ്യൽ ഹോം മെയ്ഡ് മിക്സ്ചർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇതേപോലെ ഒരു നല്ലൊരു ഡബയിലൊക്കെ ഇട്ട് വയ്ക്കുകയാണെങ്കിൽ കുറേ കാലം ഇരിക്കും. വൈകുന്നേരത്തെ ചായക്കൊക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഐറ്റമാണിത്. നല്ല കളർഫുള്ളുമാണ്, നല്ല ടേസ്റ്റിയാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളുടെ എരിവിനനുസരിച്ചിട്ട് നമുക്ക് നല്ല ശുദ്ധമായ എണ്ണയിലും ഒക്കെ നമുക്കറിയാവുന്ന ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതാണ്. എരിവ് കുറച്ച് വേണോ, കുറച്ച് മുളക് പൊടി കുറച്ചാൽ മതി. ഉപ്പ് അധികം വേണ്ടെങ്കിൽ നമുക്ക് കുറയ്ക്കാം. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ നമുക്ക് ആ ഒരു ഓപ്ഷൻ ഇല്ലല്ലോ. അപ്പോൾ വളരെ എളുപ്പമല്ലേ ഇത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഇതുവരെയെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എന്നിട്ട് അതിനടുത്തുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുക. അതിനടുത്തുള്ള ഓൾ എന്ന ഓപ്ഷനോടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ എപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്താലും ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ഓൺ ടൈം കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇനി പുതിയ റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.